ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഗിഫ്റ്റ് ഹാമർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ബാസ്ക്കറ്റൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അതിനകത്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ അതിനകത്ത് വെക്കാൻ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ ഇതാ ഇതൊക്കെയാണ്. ഒരു 10 വയസ്സുള്ള ഒരു മോന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഹാമറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആൾക്ക് കൂടുതൽ ഇഷ്ടം ക്രാഫ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളാണ് കൂടുതലും വാങ്ങിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബാസ്ക്കറ്റിനകത്ത് ആ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് വെക്കുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 രൂപയായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ ഇഷ്ടം അനുസരിച്ച് കളറൊക്കെ മാറ്റി ഇഷ്ടമുള്ള പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതതിൻ്റെ ബാക്ക് സൈഡ്, ഞാൻ വേറെ പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല. ഗിഫ്റ്റൊക്കെ ഉള്ളി വെച്ച് കഴിഞ്ഞിട്ട് ബാസ്ക്കറ്റിൻ്റെ മുകളിൽ കൂടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള നെറ്റാണ് ഇത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്ററിന് 65 രൂപ. ഞാൻ അങ്ങനെ 3 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഫോട്ടോ ഫ്രെയിമും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മോൻ്റെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പം ഫോട്ടോ ഫ്രെയിമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയായിരുന്നു. അത് ഇച്ചിരി കൂടുതലായിരുന്നു. നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് നമ്മൾ ആ റേറ്റ് തന്നെ എടുത്തതേ ഉള്ളു. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വിഡ്ത് 6. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ബ്രഷാണ്. 9 ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. ആ കടയിലുള്ള എല്ലാ സൈസും ഓരോന്നേ വിധം വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യത്തെ ബ്രഷിൻ്റെ സൈസ് 12ഉം അതിൻ്റെ റേറ്റ് 165 രൂപയും ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ്. രണ്ടാമത്തെ ബ്രഷിൻ്റെ സൈസ് 8, അതിൻ്റെ റേറ്റ് 90 രൂപ. മൂന്നാമത്തെ ബ്രഷിൻ്റെ സൈസ് 9, അതിൻ്റെ റേറ്റ് 100 രൂപ. നാലാമത്തെ ബ്രഷിൻ്റെ സൈസ് 6, അതിൻ്റെ റേറ്റ് 65 രൂപ. അഞ്ചാമത്തെ ബ്രഷിൻ്റെ സൈസ് 00, അതിൻ്റെ റേറ്റ് 30 രൂപ. ഈ 5 എണ്ണം ഒരു കമ്പനിയായിരുന്നു. ഇനിയുള്ളതെല്ലാം വേറെ കമ്പനിയാണ്. ഇനി അടുത്ത ബ്രഷിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, അതിൻ്റെ റേറ്റ് 30 രൂപ. അടുത്തത് സൈസ് 2, റേറ്റ് 15 രൂപ. അതിൻ്റെ അടുത്തത് സൈസ് 3, റേറ്റ് 25 രൂപ. അതിൻ്റെ അടുത്തത് സൈസ് 5, റേറ്റ് 25 രൂപ. അങ്ങനെ നമ്മൾ 9 ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനം മാർക്കറാണ്. CD ആൻഡ് പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ, എക്സ്റേ എന്നിൽ എല്ലാത്തിലും വരയ്ക്കാൻ പറ്റുന്ന മാർക്കറാണ്. മാർക്കറിൻ്റെ റേറ്റ് എത്രയാണെന്നറിയില്ല. പിന്നെ വാങ്ങിച്ചത് നമ്മൾ ഗ്ലൂഗണ്ണാണ്. ഗ്ലൂഗണ്ണിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 220 രൂപയായിരുന്നു. ഇത് 40 വോൾട്ടിൻ്റെ ഗ്ലൂഗണ്ണാണ്. ക്രിസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആയിരുന്നു ഗ്ലൂഗണ്ണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഗ്ലൂഗണ്ണിൻ്റെ സ്റ്റിക്കാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം, അതിൻ്റെ കൂടെ കിട്ടത്തില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 എണ്ണത്തിന് 10 രൂപ. അങ്ങനെ 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സിസേഴ്സാണ്, ഷാർപ്പ് കട്ടിൻ്റെ സിസേഴ്സ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 രൂപയായിരുന്നു. ഇത് മീഡിയം സൈസ്, ഒത്തിരി വലുതുമല്ല എന്നാൽ ഒത്തിരി ചെറുതുമല്ല. പിന്നെ നമ്മൾ വാങ്ങിയത് പേപ്പർ കട്ടറാണ്. പേപ്പർ, തെർമോകോൾ ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ കട്ടർ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 30 രൂപയായിരുന്നു. പിന്നെ വാങ്ങിയ സാധനം സെല്ലോ ടേപ്പും ഡബിൾ സൈഡ് ടേപ്പ്, ഫെവിക്കോള്, ഫെവിബോണ്ട്, ഇത് ഇത്രയാണ് വാങ്ങിയത്. സെല്ലോ ടേപ്പിൻ്റെയും ഡബിൾ സൈഡ് ടേപ്പിൻ്റെയും റേറ്റ് എത്രയാണെന്നറിയില്ല. പിന്നെ ഫെവിക്കോളിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെവിക്കോൾ 45 രൂപയായിരുന്നു, 105 ഗ്രാം. ഫെവിബോണ്ട് 55 രൂപയായിരുന്നു, 90 മില്ലി. പിന്നെ വാങ്ങിയ സാധനം ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻ്റ് ആണ്. ഇത് 10 കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് തുറക്കും തന്നെ ആദ്യമേ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്, അതിനകത്തല്ല ഓൾറെഡി കടയിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ഷെയ്ഡ് മിക്സ് ചെയ്യുമ്പോൾ ഏത് ഷെയ്ഡ് പുതിയത് കിട്ടും എന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പിക്ചർ, നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ കളേഴ്സ്, ബേസിക് കളേഴ്സ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 4 കളേഴ്സും കൂടി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സ്കൈ ബ്ലൂ 63 ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. 15 ml അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തത് സാൽമൺ പിങ്ക് 65 ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റും 20 രൂപയാണ്, 15 ml. പിന്നെ നമ്മൾ വാങ്ങിച്ചത് പർപ്പിൾ മെറ്റാലിക് ഗോൾഡ് 352 ഷെയ്ഡ്, 25 രൂപയായിരുന്നു റേറ്റ്. ഇത് 10 ml ബോട്ടിലിനകത്ത് ഉണ്ടായിരുന്നുള്ളു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് പർപ്പിൾ മെറ്റാലിക് സിൽവറാണ്, 351 ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 25 രൂപയും 10 ml ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫെവി മൗൾഡിറ്റ് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എണ്ണത്തിന് 20 രൂപ. പിന്നെ ഉള്ളതൊരു കാർഡാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 രൂപയായിരുന്നു ഈ കാർഡിൻ്റെ റേറ്റ്.
പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനം നിയോ ക്രാഫ്റ്റിൻ്റെ എ ഫോർ സൈസ് ക്രാഫ്റ്റ് പേപ്പറാണ്. 100 ഷീറ്റ് ഉണ്ട്, 200 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറാണ്, എല്ലാ ഷെയ്ഡും ഉണ്ട് അതിനകത്ത്, ഒട്ടുമിക്ക ഷെയ്ഡും ഉണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ ഇതുപോലെ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 7 സെൻറ്റിമീറ്റർ അനുസരിച്ച് 30 ഫോട്ടോസാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തത്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 200 രൂപ. പിന്നെ നമ്മൾ പോപ്പപ്പ് ക്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്താണ്, 4 സൈഡിൽ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ 4 ക്യൂബ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊരു കവറ് അങ്ങനെ. പിന്നെ നമ്മൾ ഗിഫ്റ്റ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 1 എണ്ണത്തിന് 7 രൂപ. അങ്ങനെ 8 ഗിഫ്റ്റ് പേപ്പർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാറ്റൻ റിബണാണ് അടുത്തത് വാങ്ങിച്ചേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 85 രൂപയായിരുന്നു അതിൻ്റെ റേറ്റ്. പിന്നെ റെഡും വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഇതിൻ്റെ റേറ്റ് എല്ലാം പറയാം. ആദ്യം കിക്കാറ്റ്. കിക്കാറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 25 രൂപയായിരുന്നു, 37.3 ഗ്രാം ഉണ്ടായിരുന്നു നെറ്റ് വെയ്റ്റ്. പിന്നുള്ളത് ഡയറി മിൽക്ക്. ഡയറി മിൽക്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 രൂപയും ഇത് 36 ഗ്രാമും ഉണ്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ നമ്മൾ മഞ്ചാണ് വാങ്ങിച്ചത്, മഞ്ച് നട്ട്സ്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയും 32 ഗ്രാമും ഉണ്ടായിരുന്നു. പിന്നെ വാങ്ങിയത് ഡയറി മിൽക്കാണ്. ഡയറി മിൽക്ക് 13 ഗ്രാം ഉണ്ടായിരുന്നേ, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയായിരുന്നു. ഇത് തന്നെ സെയിം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്നിക്കേഴ്സാണ്, ഇതിൻ്റെ 22 ഗ്രാമും 20 രൂപയും. മുമ്പേ പറഞ്ഞ ഡയറി മിൽക്ക് തന്നെ സെയിം, ഇത് എന്താ 13 ഗ്രാമും 10 രൂപയും. പിന്നെ കുറേ ചെറിയ ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ചോക്ലേറ്റിൽ 1 എണ്ണത്തിന് 6 രൂപയാണ്, അങ്ങനെ 7 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നുള്ളത് ഒരു ഓർഗനൈസറാണ്. ഇത് നമ്മുടെ ബ്രഷും പെൻസിലും എന്താ ക്രയോൺസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. ഇതിനകത്ത് നമ്മൾ ബ്രഷൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് സിബൊക്കെ വെച്ചിട്ട് പെൻസിലും നമ്മുടെ ബ്രഷൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ബ്രഷൊക്കെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇതുപോലെ ബ്രഷൊക്കെ എടുത്ത് വെക്കുക, എന്നിട്ടത് അടയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ഗിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഗിഫ്റ്റ് പേപ്പറിനകത്ത് വെച്ച് പൊതിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ബ്രഷ് എല്ലാം നമ്മൾ ആ ഓർഗനൈസറാണ് ഇട്ട് വെക്കുക. ബാക്കിയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് പൊതിഞ്ഞെടുക്കുക ചെയ്യുന്നത്. പെയിൻ്റ് ആയാലും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച പെയിൻ്റ് എല്ലാം നമ്മൾ ഓരോരോ പൊതിയായിട്ട് എടുക്കുക ചെയ്യുന്നത്. സെല്ലോ ടേപ്പിന് വരെ ഞാൻ കളർ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. എൻ്റെ സെല്ലോ ടേപ്പ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ബാസ്കറ്റിനകത്തായിട്ട് വെച്ചു കൊടുക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ആദ്യമേ അതിനകത്തോട്ട് ഒരു പേപ്പർ, ഒരു കട്ടിയുള്ള എന്ത് പേപ്പർ ആയാലും മതി. ഇത് നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ വെക്കുന്ന സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ കട്ടിയുള്ള പേപ്പർ ഉണ്ടല്ലോ, അതായിരുന്നു. അത് ഞാൻ അതിനകത്തോട്ട് കറക്റ്റ് അളവിനൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ മടക്കി അകത്തോട്ട് വരത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കുന്നു. പുറത്തോട്ടൊന്നും കാണാതിരിക്കാം എന്നുള്ള രീതിയിൽ, കാരണം നമ്മൾ അതിനകത്ത് ഇച്ചിരി വെയിറ്റുള്ള സാധനങ്ങളാണ് വെക്കുന്നത്. ചോക്ലേറ്റ് മാത്രമല്ലല്ലോ വെക്കുന്നത്, അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഓരോ ഗിഫ്റ്റായിട്ട് വെച്ചു കൊടുക്കാം. ഒത്തിരി കട്ടിയില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നത്. കട്ടിയുള്ള സാധനങ്ങളെല്ലാം താഴത്തോട്ട് വെച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പിന് വരെ ആ കളർ ടേപ്പ് ഒട്ടിച്ചത് ഒരു അഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ സെല്ലോ ടേപ്പ് കാണാനില്ല, അല്ലെങ്കിൽ നമുക്കത് തന്നെ ഒട്ടിച്ചാൽ മതിയായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് വെച്ചതെന്ന് ഓർക്കണില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ മറ്റു ടേപ്പ് തന്നെ വെച്ച് ഒട്ടിക്കുക. പിന്നെ നമ്മുടെ റെഡ് കളറിലെ റിബൺ ഉണ്ടല്ലോ, സാറ്റൻ റിബൺ, അതും തീർന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ഗിഫ്റ്റ് ഞാനല്ലാതെ വൈറ്റ് കളറിലെ ആ സാറ്റൻ വൈറ്റ് എന്ന് പറയാം, ആ വൈറ്റ് കളറിലെ ആ സാറ്റൻ റിബൺ വെച്ചിട്ടാണ് കെട്ടിക്കൊടുത്തത്. അപ്പോൾ ഇതാ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആ നെറ്റ് ഉണ്ടല്ലോ, അത് മുകളിൽ കൂടി നമുക്കൊന്ന് വെച്ചു കൊടുക്കുക വേണ്ടത്. അപ്പോൾ നമുക്ക് ആ നെറ്റിനെ ഒന്ന് മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ക്രോസിനിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ക്രോസിനിട്ടിട്ട് ആ നടുഭാഗം ഉണ്ടല്ലോ, എല്ലാം കൂടി ഒന്നിച്ചു വരുന്ന ആ ഭാഗം, അവിടെ ആയിട്ട് നമ്മുടെ ആ ബാസ്ക്കറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. ബാക്കിയെല്ലാം സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് പൊക്കി 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 വെച്ചിട്ട് നല്ല പൊക്കി പൊക്കി വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കെട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇച്ചിരി പാടാ കെട്ടാൻ. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും കൂടി പിടിക്കേണ്ട, അപ്പോൾ എല്ലാം കൂടി നടക്കത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.